ആത്മോപദേശ ശതകം ജ്ഞാനേജ്യത്തിലെ എല്ലാ ജ്ഞാനേജ്യാസുക്കൾക്കും നമസ്കാരം. ഞാൻ വിശ്വപ്രകാശം എസ് വിജയാനന്ദ്, ചീഫ് എഡിറ്റർ വിശ്വപ്രകാശം ശ്രീനാരായണ ഗുരു ദാർശനിക മാഫിയ. പ്രിയമുള്ളവരെ, ആത്മോപദേശ ശതകം ജ്ഞാനേജ്യത്തിന്റെ ഭാഗമായി നാം 12 ജ്ഞാനവല്ലരിയെ ഉപജീവിച്ചുകൊണ്ടുള്ള പഠന പ്രക്രിയയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ 3 ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ആ ജ്ഞാനവല്ലരി ഒന്ന് ഗാനം ചെയ്യാം. തുലിയുമെല്ലുംബുമലം ദുരന്തമന്ത കലകളോമേന്തും അഖന്തയും മുക്കാൻക പുലിയുമിതന്യ പുലിഞ്ഞു പൂർണമാകും വലിയൊരകം വരം തരേണം. തുലി, എല്ലുകൾ, മറ്റ് മലം, മൂത്രം തുടങ്ങിയിട്ടുള്ള മാലിന്യങ്ങൾ, ദുരന്തം വരുത്തുന്ന അന്തക്കലകളും, ദുഃഖത്തിന് കാരണഭൂതമാകുന്ന വാസനകളും ഏന്തിയ അഹന്തയെ നാം ഒന്ന് കാണുക. അപ്പോൾ നാം ഞാൻ എന്ന അഹന്തയോടുകൂടി പറയുകയും നിലനിൽക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഭൗതിക ശരീരത്തെ മാത്രമാണ്. അത് ദ്വൈതാത്മകമായിട്ടുള്ള ഒരു ബോധമാണ്, ഒരു വ്യവഹാരമാണ്. അത് ദുഃഖദായകമായിട്ടുള്ളതാണ്. ഇതിനെ നാം വേണ്ടവണ്ണം അറിഞ്ഞ് ആ ബോധത്തിനും അപ്പുറത്തുള്ള ഒരു തലത്തിലേക്ക് നാം എത്തണം. അങ്ങനെ ഒരു അദ്വൈതാത്മകമായിരിക്കുന്ന ബോധതലത്തിലെത്തി ഞാൻ എന്ന് പറയുന്നത്, അഹം എന്ന് പറയുന്നത് ഈ വ്യക്താധിഷ്ഠിതമായിട്ടുള്ള ഭൗതിക ശരീരമോ രൂപമോ അല്ല, പ്രത്യുത ഇക്കാണുന്ന സമസ്ത പ്രപഞ്ചവും ഞാൻ തന്നെയാണ് എന്ന ബോധം ഉണ്ടാവണം. അതെ, ഞാൻ ആത്മാവാണ്. ശ്രീമഹാഭാഗവതത്തിൽ പറയുന്നുണ്ട്, ആത്മാവാസ്യമിതം സർവം. ഈ പ്രപഞ്ചം മുഴുവനും വസിച്ചിരിക്കുന്നത് ആത്മാവ് മാത്രമാണ്. എന്നിലിരിക്കുന്നത് ആത്മാവാണ്. അതേ ആത്മാവ് തന്നെയാണ് സമസ്ത പ്രപഞ്ചത്തിലും നിലനിൽക്കുന്നത്. അപ്പോൾ ഈ സമസ്ത പ്രപഞ്ചമായിട്ട്
കാണുന്നതും വ്യവഹരിക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ്, എന്നിൽ നിന്നും അന്യമായി യാതൊന്നും തന്നെയില്ല. ഈശാവാസ്യമിതം സർവം, സർവത്ര വസിച്ചിരിക്കുകയാണ് ഈശ്വരൻ. അപ്പോൾ ഞാനെന്ന് പറയുന്നത് ഈശ്വരനാണ്. നമ്മൾ പലപ്പോഴും വേണ്ടവണ്ണം അർത്ഥം ഗ്രഹിക്കാതെ പറയാറുണ്ട്, എല്ലാം ഈശ്വരാംശമാണ്, ഞാനും ഈശ്വരാംശമാണ്. ഒരിക്കലും അല്ല. അത് ഏറ്റവും തെറ്റായ ഒരു വിവക്ഷയാണ്, തെറ്റായ ഒരു പ്രസ്താവനയാണ്. ഇതൊന്നും ഈശ്വരാംശമല്ല പ്രത്യുത, ഇതെല്ലാം ഈശ്വരൻ തന്നെയാണ്. ഈശ്വരനിൽ നിന്നും അംശം ഉണ്ടാവുകയില്ല. ഈശ്വരൻ പൂർണനാണ്. പൂർണമായ ഈശ്വരനിൽ നിന്നും പൂർണത മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതാണ് പൂർണാൻ പൂർണമുദച്ഛതേ എന്ന് ശാന്തിപാഠമന്ത്രം മന്ത്രിക്കുന്നത്. അപ്പോൾ നാം ഈശ്വരാംശികളല്ല, അഥവാ ഈശ്വരാംശമല്ല പ്രത്യുത, ഈശ്വരൻ തന്നെയാണെന്നുള്ള ഒരു വലിയ ഞാനെന്ന ബോധം, ഞാനെന്ന ആ അഹം എന്ന ബോധം പുരിയണം, വളർന്നു വരണം. അപ്പോൾ നാം ഓരോരുത്തരും ആത്യന്തികമായി ആഗ്രഹിക്കുന്നത്, പരിശ്രമിക്കുന്നത് ഏറ്റവും പരമമായ ഉദാത്തമായ ഔന്നിത്യമായ തലത്തിലേക്ക് എത്തിച്ചേരാനാണ്. ആ തലമെന്ന് പറയുന്നത് ഈശ്വരതലമാണ്, ഈശ്വരനാണ്, ബ്രഹ്മമാണ്. അങ്ങനെ ആ ബ്രഹ്മതലത്തിലേക്ക് എത്തി അത് പൂർണതയോടുകൂടി എത്തി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു വലിയ അഹന്താബോധം, ഞാനാണ് ഈശ്വരൻ, ഞാനാണ് ബ്രഹ്മം, ഞാനാണ് സൃഷ്ടിസ്ഥിതി സംഹാരകൻ എന്നിങ്ങനെയുള്ള ചിന്തകൾ കാരണത്താൽ അഹങ്കാരത്തോടുകൂടി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള അഹന്താബോധം അപകടകരമാണ്, ആപജ്ജനകമാണ്, ആതങ്കദായകമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള അഹന്താബോധത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള അനുഗ്രഹം ഉണ്ടാവണമെന്ന് ആ ഈശ്വരനോട് തന്നെ പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഈശ്വരനോട് തന്നെയാണ്. ആ ഈശ്വരൻ എന്ന് പറയുന്നത് നാം തന്നെയാണ്. ചാൽ നാം തന്നെ ഈശ്വരനായിരിക്കെ പ്രാർത്ഥന നടത്തേണ്ടത് നമ്മളോട് തന്നെയാണ്. ആ ബോധാവസ്ഥയിൽ വേണം, ആ ബോധത്തോടുകൂടി വേണം നാം നിലനിൽക്കേണ്ടുന്നതും വർത്തിക്കേണ്ടുന്നതും. സാധാരണ രീതിയിൽ തന്നെ നമുക്കറിയാം, വേദാന്തപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും അല്പകാര്യങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവർ ഏറ്റവും വലിയ അഹന്താബോധമുള്ളവരായി തീരുകയും അതനുസരിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ തന്നെ ചെയ്യും. ധാരാളം പേർ ആ രീതിയിൽ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ജീവിതം ആതങ്കത്തിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലായിട്ടുണ്ട്. നമ്മൾ വേണ്ടവണ്ണം നമ്മുടെ ചുറ്റുപാടുകളെയോ പൂർവ സാഹചര്യങ്ങളെയോ സംഭവങ്ങളെയോ ഒക്കെ വേണ്ടവണ്ണം ഗ്രഹിച്ചാലറിയാം ആധ്യാത്മികതയുടെ ഔന്നത്യത്തിലെത്തിയിരുന്നതായ പല ആളുകളും നിമിഷനേരം കൊണ്ട് തന്നെ അവർ അന്ധകാരത്തിന്റെ അന്തരാളതയിൽ പതിച്ചിട്ടുള്ള അവസ്ഥകൾ. കാരണം അഹന്താബോധം, ഈ അഹന്തയോടുകൂടി, ഈ വലിയ അഹന്തയോടുകൂടി
ജീവിച്ചാൽ വർദ്ധിച്ചാൽ അത് വളരെയേറെ ദോഷം ഉണ്ടാകും. അപ്പോൾ ഭൗതികപരമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങളെക്കാൾ ഏറ്റവും ദൂഷിതമായിരിക്കുന്ന ദോഷഫലമാണ് ആധ്യാത്മിക രംഗത്തെ അഹന്താബോധത്തോടുകൂടി അനുഭവിക്കേണ്ടി വരുന്ന ദോഷഫലങ്ങൾ. ഈശാവാസ്യോപനിഷത്തിൽ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എങ്കിലും ഞാനത് ആനുഷംഗികമായിട്ടൊന്ന് സൂചിപ്പിക്കുക മാത്രമാണ്. ഭൗതികപരമായിരിക്കുന്ന കാര്യങ്ങളെ മാത്രം കേന്ദ്രീകരിക്കുന്നവർക്ക് കിട്ടുന്നത് നരകമായിരിക്കുമെങ്കിൽ ആധ്യാത്മികപരമായ കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഭൗതികപരമായ കാര്യങ്ങളെ നിരാകരിക്കുന്നവർക്ക് അതിനേക്കാൾ വലിയ നരകമായിരിക്കും ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. അവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ആധ്യാത്മിക കാര്യങ്ങളെ നിരാകരിച്ചുകൊണ്ട് ഭൗതിക കാര്യങ്ങളെ മാത്രം സ്വീകരിച്ച് ജീവിക്കുന്നവർക്ക് അന്ധകാരനിബിഡമായ ലോകമായിരിക്കും അതേ നരകമായിരിക്കും ലഭിക്കുന്നത്. എന്നാൽ ഭൗതികപരമായ കാര്യങ്ങളെ നിരാകരിച്ചുകൊണ്ട് ആധ്യാത്മികപരമായ കാര്യങ്ങളിൽ മാത്രം മുഴുകി ഞാൻ മഹാനാണ് എന്ന് ധരിക്കുന്നവർക്ക് അഥവാ ധരിച്ച് വശാകുന്നവർക്ക് അതിനേക്കാൾ വലിയ നരകമായിരിക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് ഗുരു ഇവിടെ പറയുന്നു, ആധ്യാത്മികപരമായ അഹംഭാവം ഉണ്ടായിക്കൊണ്ട് നാം വർത്തിച്ചാലുണ്ടാകുന്ന ദുഃഖം വളരെ വലുതായതിനാൽ അത്തരത്തിലുള്ള അഹങ്കാരബോധം, അഹംബോധം, ഞാനെന്ന ബോധം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു വരം തരണമേ. ഇപ്പൊ വരം തരേണ്ടുന്നത് എക്സ്റ്റേണലായിരിക്കുന്ന ഒരു ദേവനൊന്നുമല്ല, നാം തന്നെയാണ് എന്ന് പറഞ്ഞാൽ നാം തന്നെയാണ് ഈശ്വരൻ. അതെ, ആ ഈശ്വരനായി വർത്തിക്കുന്ന നാം ആ ബോധത്തോടുകൂടി ആ ഉദാത്തമായ രീതിയിൽ വേണം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടുന്നത്. അങ്ങനെ നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ആധ്യാത്മികപരമായ ഔന്നത്യ കാരണത്താൽ നമുക്കൊരഹംഭാവം ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ വലിയ അഹന്ത ഉണ്ടായിക്കൊണ്ട് ആപത്തും ആതങ്കവും ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ ബോധം നമുക്കെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ നാം നിരന്തരം ആ ബോധത്തോടുകൂടി തന്നെ വർത്തിക്കണം, ബോധത്തോടുകൂടി തന്നെ നിലനിൽക്കണം. ആ ബോധമത്രേ ഈശ്വരൻ, ആ അറിവത്രേ ബ്രഹ്മം, അത് തന്നെ ആനന്ദം. നീ സത്യം, ജ്ഞാനം, ആനന്ദം, ഇതനുഭവിക്കാനുള്ള ഉപായമാണ് ഗുരു ഒന്നാം ജ്ഞാനവല്ലരിയിലൂടെ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ളത്. എന്ത്? കരുവിനു കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങിയോതിടേണം. അതായത് ആ പഞ്ചേന്ദ്രിയങ്ങളെ അഞ്ചിനെയും ഉള്ളിലടക്കിക്കൊണ്ട് ആ പരമമായ മന്ത്രത്തെ നിലയ്ക്കാതെ തെരുതെരയായി വീണു വണങ്ങുകയാണെങ്കിൽ നമുക്കങ്ങനെ ഒരു അഹംഭാവം, അഹംബോധം ഉണ്ടാവില്ല. കാരണം അതിനുള്ള സാഹചര്യമില്ല. നിരന്തരമായി നാം ജപിച്ചുകൊണ്ടിരിക്കുന്നത്, നിരന്തരമായി ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്, മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ആ പരമമായ പൊരുളിനെയാണ്, പരമമായ സദ്വസ്തുവിനെയാണ്. അപ്പോൾ പിന്നെ അവിടെ അഹംഭാവത്തിനുള്ളതായ സാങ്കത്യമില്ലാതായിത്തീരും. അതുകൊണ്ട് അഹംഭാവമുണ്ടായി ആപത്തുണ്ടാവാതിരിക്കാൻ നാം തെരുതെരെ വീണോ വണങ്ങി ഓതുക.
അങ്ങനെ തിരുതിരു വീണ് വണങ്ങിയോതിയാൽ നമുക്ക് നിത്യമായ ആനന്ദം അനുഭവിക്കാൻ കഴിയും. അതിനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാനിവിടെ അർത്ഥവിരാമം ഇടുന്നു. എല്ലാവർക്കും നമസ്കാരം. Oh.